السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد സഹോദരന്മാരെ സഹോദരിമാരെ മധുഹബ് സംബന്ധമായുള്ള ചില സംഗതികളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മധുഹബ് എന്നത് എന്ന പദം ദഹബോ പോവുക എന്നർത്ഥമുള്ള ദഹബയുടെ ഇസ്മുൽ അറഫ് എന്നാണ് പറയുക ഇസ്മുൽ അറുഫ് എന്ന് പറഞ്ഞാൽ കാലത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന നാമത്തിനാണ് ഇസ്മുൽ അറഫ് എന്ന് പറയാം ഇസ്മുൽ സമാൻ ഇസ്മുൽ മക്കാൻ അതിൽ ഇസ്മുൽ മക്കാൻ പോകുന്ന വഴി സഞ്ചാര വഴി എന്ന് മദുഹബ് എന്നതിന് നമുക്ക് അർത്ഥം പറയാം ഇവിടെ സഞ്ചാര വഴി എന്ന് പറയുമ്പോൾ ഒരാൾ കാലുകൊണ്ട് നടന്നു പോകുന്ന സഞ്ചാരപഥത്തെയല്ല ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും അഭിപ്രായം രൂപീകരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ സഞ്ചാരപഥം മധുഹബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിലെ നമുക്കറിയാവുന്നത് പോലെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആാനും സുന്നത്തുമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇരുപത്തിമൂന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഖുർഹാന് വിശദീകരിക്കേണ്ട ചുമതല അള്ളാഹു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഖുർആൻ തന്നെ ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനു പുറമെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ എല്ലാം ഒരു ഗ്രന്ഥത്തിൽ പറയുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ അവന് കഴിയില്ല അപ്പോൾ അതിന് വേണ്ടത് ആരാണോ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ അത് വിശദീകരിച്ച് സ്വജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം അള്ളാഹു സുബഹാനഹു മാല നബി സല്ലാഹു അലൈ വസ്ലമേയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് മനസ്സൽ അലൈഖ് ദിഖർ അലി തുബീൻ അൽ ഇന്നാസി മാനുസ് ഇലഹിം എന്താണോ ജനങ്ങൾക്ക് അവതരിച്ചു കിട്ടിയിട്ടുള്ളത് അത് താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം വിവരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണ് നാം താങ്കൾക്ക് ഈ ദിഖർ ഈ ഖുർആാൻ ആകുന്നതിക്കർ ഉദ്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ രമി സാഹു അലൈവസാമ ഖുർആാൻ വിവരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിലൂടെയാണ് അതിൽ അഖീദ ആദർശമുണ്ട് അനുഷ്ഠാനങ്ങൾ ഇബാദത്തുകളുണ്ട് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അന്തർദേശീയ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ രംഗത്തൊക്കെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ നയങ്ങൾ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് ഇത് നബിസല്ലാഹു അലൈവ് വസല്ലമയാണ് വിശദീകരിച്ചത് അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ രണ്ട് അടിസ്ഥാന മൗലിക പ്രമാണങ്ങൾ ഖുർആാനും സുന്നത്തുമാണ് എന്ന് പറയുന്നത് പക്ഷേ നാഗരീക പുരോഗതി മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള ഗതിയിൽ നാഗരീക പുരോഗതിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാം അങ്ങനെ വരുമ്പോൾ അതിന് ഖുർആാൻ്റെയും നബിസ് അഹു നബി വല്ലേയും വിവരണം മതിയാവില്ല പിന്നെയും അതിന് വിശദീകരണം വേണ്ടി വരും അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച അല്ലെങ്കിൽ ഓതിയിട്ടുള്ള സൂറത്ത് നഹലിലെ ആയത്തിൻ്റെ അവസാനത്തിൽ ആ കാര്യവും ഖുർആൻ പറയുന്നില്ല അല്ലഹും യത്തഫക്കറുവാൻ അവർ ചിന്തിക്കാൻ ആയത്തിൽ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് വിവരിക്കുക എന്നതാണ് അവിടെ തഫക്കൂർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണത്തിൽ അതാത് കാലഘട്ടത്തിലെ യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് ഖുർആാൻ ഇതുവഴി നമ്മളെ പഠിപ്പിക്കണത് ആ കാര്യം അള്ളാഹു തന്നെ നമുക്ക് നമുക്കനുവദിച്ച് തന്നിട്ടുള്ളതാണ് നബി സാഹു അലൈ വസ്ലം അത് വ്യക്താക്കിയിട്ടുണ്ട് ഖുർആനിൽ തന്നെ അതിന് സൂചനയുമുണ്ട് മനുഷ്യൻ എന്ന് പറയുമ്പം തന്നെ മനനം ചെയ്യുന്നവൻ ചിന്തിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ചിന്തയിൽ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ വരും അത് കാലഘട്ടത്തിനനുസൃതമായിരിക്കണം പ്രമാണ നിബദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും പരിധിയിൽ നിന്നു വേണം മനുഷ്യൻ നിയമം നിർമ്മിക്കാൻ എന്നതാണ് വ്യവസ്ഥ ഇസ്ലാമിലെ മനുഷ്യരെ നബി സല്ലാഹു വല്ലമ്മയുടെ കാലത്ത് തന്നെ നബിയുടെ അനുയായികളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവർ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനമെടുക്കാൻ ശ്രമിക്കായികയല്ല പക്ഷെ അന്നുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അവരങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെ അത് നബി സല്ലാഹു അലൈ വല്ലയുടെ അടുത്ത് വന്ന് നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് തങ്ങൾ കൈക്കൊണ്ട നിലപാട് അല്ലെങ്കിൽ തങ്ങളെത്തിപ്പെട്ട കാഴ്ചപ്പാട് അത് ശരിയായിരുന്നോ അല്ലേന്നൊക്കെ ഉള്ളത് നബിയോട് ചോദിച്ചറിയാനും നബി സലാഹു അലൈ വസ്സല്ലാമ അത് ശരിവച്ചാൽ ശരിയായും അത് തിരുത്തിയാൽ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം അവിടെ ഉണ്ടായിരുന്നു അതിന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് അമർബിൻ യാസിർ അലി അല്ലാഹു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു യാത്രയിൽ നബി നമുക്ക് സാഹു അലൈവസല്ല കൂടല്ലാത്തൊരു യാത്രയാണ് നല്ല തണുപ്പ് കാലം അമ്മ റലി അള്ളാഹു വൻഹുവിന് ജനാപത്തുണ്ടായി കുളിക്കണം നമസ്കരിക്കുകയാണെങ്കിൽ കുളിക്കണം കുളിച്ചാൽ തണുപ്പ് കാലായത് വെള്ളത്തിന് നല്ല തണുപ്പാണ് ആ തണുത്ത വെള്ളത്തിൽ കുളി കുളിച്ചാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക നിമിത്തം അദ്ദേഹം ചെയ്തത് മണ്ണിൽ പിരളുക എന്നതാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ തേമൂമിനെ സംബന്ധിച്ചുള്ള ആയത്ത് അവതരിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത അദ്ദേഹത്തിൽ അങ്ങനെ പറയില്ലെങ്കിൽ പോലും അങ്ങനെ അദ്ദേഹം മണ്ണിൽ വരണ്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു യാത്രാ സംഘം മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം നബിസല്ലാഹു അലൈവസലമ്മയുടെ ഈ സംഘ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലാമ അദ്ദേഹത്തോട് രണ്ട് കൈ മണ്ണിലടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നുവോ എന്ന് പറഞ്ഞിട്ട് മുഖവും കയ്യും തടവിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആ ചെയ്തത് പിന്നെ വേണ്ട രീതിയിലായിരുന്നില്ല അത് തെറ്റാണ് എന്ന് നബി അലൈഹി രവിസലം പറഞ്ഞിട്ടില്ലെങ്കിലും അത് തേമൂമിൻ്റെ ശരിയായ രീതിയല്ല എന്ന് നബി അവിടെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു സംഭവം ഹുദ അഹിസാബ് യുദ്ധത്തിന് ശേഷം ബനു കുറയിയുടെ പ്രദേശത്തേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി നബിസ് അല്ലാഹു അല്ലെ വസ്ല്ലാമ സഹാബികൾക്ക് നിർദ്ദേശം നൽകിയതാണ് അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പനു കുറയുന്നതിലെത്തിയിട്ടേ അസുരംസ്കരിക്കാൻ പാടുള്ളൂ വഴിയിൽ വെച്ച് അസരേണ്ട സമയമായപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു നബി മനു കുറയുന്നതിൽ എത്തിയിട്ടേ അസുരം നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നാണ് അല്ലാതെ അവിടെ എത്തിയിട്ടേ അസുരസ്കരിച്ചുകൂടു എന്നൊന്നുമില്ല വഴിയിൽ വെച്ച് നമസ്കരിക്കാം അപ്പോൾ അവർ വഴിയിൽ വെച്ച് സംസ്കരിച്ചു വേറൊരു കൂട്ടർ പറഞ്ഞു നബി നിർദ്ദേശിച്ചതല്ലേ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വനം കുറയുന്നതിലെത്തിയിട്ടേ നമസ്കരിക്കൂ അങ്ങനെ അവർ രണ്ട് കാഴ്ചപ്പാടിലൂടെ നീങ്ങി ഒരു കൂട്ടർ വഴിയിൽ വെച്ച് നമസ്കരിച്ചു മറ്റേ കൂട്ടർ വനവും കുറയുന്നതിലെത്തിയതിന് ശേഷവും നമസ്കരിച്ചു ഈ വിഷയം നബി എബിസ് അലൈഹി അലൈവല്ലയുടെ മുമ്പിൽ അവതരിപ്പിച്ചു പക്ഷേ അലൈഹി അല്ലാസ്വല്ലാമ രണ്ട് കൂട്ടരെയും ആക്ഷേപിച്ചില്ല രണ്ടും ശരി വയ്ക്കുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നത് നബിയുടെ ഈ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുക എന്നുള്ളത് നബി സലാഹു വല്ലയുടെ കാലത്തുണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അതും നബി സലാഹുസല്ലമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നബി ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്ന് ശരിയും മറ്റത് തെറ്റും എന്ന് നബി പ്രഖ്യാപിച്ചില്ല അപ്പോൾ ഇത് നൽകുന്ന സൂചന അല്ലെങ്കിൽ കാഴ്ചപ്പാടെന്താണ് സമൂഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതിൽ ഉണ്ടാവാം ഒന്ന് കൂടുതൽ ശരിയും മറ്റത് ശരിയും എന്നാൽ നിൽക്കുവാം സ്വാബ് അസ്വാബ് അങ്ങനെ ഒരു സംഗതിയുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പരസ്പരം അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മറ്റൊരു വിഭാഗം കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നബി സല്ലാ വല്ലമയാണല്ലോ കുറ്റപ്പെടുത്തേണ്ടിയിരുന്നത് അതുണ്ടായിട്ടില്ല നബി സുല്ലമയുടെ ശേഷമാണെങ്കിൽ ഈ രംഗം കുറച്ചുകൂടി വിശാലാണ് കാരണം കുറവഹയും നിലച്ചു നബിയുടെ മാതൃകയും നിലച്ചു അതോടുകൂടി കാരണം നബി ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇനിയുള്ളത് സമൂഹമാണ് സമൂഹ നേതൃത്വമാണ് അപ്പോൾ കാര്യങ്ങൾ കയ്യാളേണ്ടത് യഥാവിധി സമൂഹ നേതൃത്വമാണ് ഭരണകൂടമാണ് നാല് ഖലീഫ്മാർ ഹലീഫ് ഹുലഫാർ റാഷിദുകൾ അബൂബക്കർ അബ്ബർ റഹ്മാൻ അലി അലിയുലാഹുവന്നും ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് യോഗ്യരായ ഏത് നൽകും യോഗ്യരാണവർ ഭൗ ഭൗതിക ഭരണ രംഗത്താണെങ്കിൽ അവിടെയും ഇനി വൈജ്ഞാനിക മേഖലയിലാണെങ്കിൽ അവിടെയും ഒക്കെ യോഗ്യരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒരു പ്രശ്നം മുമ്പിൽ വരുമ്പോൾ ആദ്യം അവർ പരിശോധിക്കുക ഖുർഹാനിലുണ്ടോയെന്നാണ് രണ്ടാമത് നബീ സായുസല്മ്മയുടെ സുന്നത്തിനുണ്ടോയെന്ന് നോക്കും അതിലില്ലെങ്കിൽ പിന്നെ ഖുർഹാനും സുന്നത്തും മുമ്പിൽ വച്ച് കാര്യങ്ങൾ കൈയാളാൻ അതിന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുക അതിൽ നാല് ഖലീഫമാർ പ്രഗത്ഭരായിരുന്നു സഹാബിമാരിൽ തന്നെ ചില ആളുകൾ ആ രംഗത്ത് മറ്റ് സഹാബിമാർ ഹലീഫ്മാർക്ക് പുറമേയുള്ള മറ്റ് സഹാബിമാരും ഈ രംഗത്ത് പ്രഗത്ഭരാണ് മുഹാദിന് ജബൽ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അബ്ദുല്ലാഹിബിൻ ഉമർ തുടങ്ങിയുള്ള അബ്ദുല്ലാഹിബിൻ മസൂദ് തുടങ്ങിയുള്ളവരൊക്കെ ഈ രംഗത്ത് നമ്മൾക്ക് കാണാൻ കഴിയും വേറെയും ഒരുപാട് ആളുകളുണ്ട് സഹാബിമാരിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അപ്പോൾ പുതിയ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഖലീഫമാർ ചെയ്തിരുന്നത് ഒന്നിക്കിൽ അവരുടെ മുമ്പിൽ അവരുടെ എന്ന അറിവിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടെങ്കിൽ അത് അവർ പരിഹരിക്കും ഇല്ലെങ്കിൽ ഇത്തരം ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി കൂടി ആലോചിച്ച് കാര്യങ്ങൾ കൈയാളുന്ന രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത് ഖലീഫമാരുടെ കാലശേഷമോ അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഖലീഫമാരുടെ കുലഭാവശ്യത്തിന് ശേഷം അധികാരത്തിൽ വന്ന മാവിയയെ മാറ്റി നിർത്തിയാൽ വൈജ്ഞാനിക രംഗത്ത് അതുപോലെ തന്നെ ഭരണരംഗത്തുമൊക്കെ കഴിവ് കെട്ട കുറഞ്ഞ ആളുകളാണ് രംഗത്ത് വന്നിരുന്നത് പിന്നീട് അതിൽ ഒമർബിൻ അബ്ദുൽ അസീസ് വൈജ്ഞാനിക രംഗത്ത് അബ്ദുൽ മലിക്കിനെ പോലുള്ള ആളുകളൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് കൂടുതലും കഴിവ് കെട്ട ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയപടി കാര്യങ്ങൾ കയ്യാളാൻ കഴിയുമായിരുന്നില്ല അവർക്ക് പണ്ഡിതന്മാരുടെ സഹായം ആവശ്യമായി വന്നിരുന്നു പല രംഗത്തും നിയമനിർമ്മാണം രംഗത്ത് വിശേഷിച്ചു അതുകൊണ്ട് അവർ പണ്ഡിതന്മാരെ സമീപിക്കുകയാണ് ചെയ്തിരുന്നത് ഇവിടെ താബിയുകൾ സഹാബിമാരുടെ പിന്തുടർച്ചക്കാരാണ് താബിയുകൾ അവരെ സഹാബിമാരെ തുടർന്ന് താബിയുകളാണ് ഈ രംഗത്ത് രംഗ മുമ്പോട്ട് വരുന്നത് താപികകളെ സംബന്ധിച്ചിടത്തോളം അവർ സഹാബിമാരിൽ നിന്ന് ആണ് കാര്യങ്ങൾ പഠിച്ച് അറിയുന്നത് അപ്പോൾ ഖുർആാന് സുന്നത്ത് അതിന് പുറമെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും സഹാബിമാരുടെ ഒന്നുകിൽ അവർ ഏകോപിച്ചെടുത്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരിലെ വ്യത്യസ്ത വ്യക്തികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അവരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ താപികകൾ പഠിച്ചെടുക്കുകയാണ് അങ്ങനെ പഠിച്ചെടുത്ത ഇവർ ഈ രംഗത്ത് പ്രാഗൽഭ്യം നേടുകയും അതിനെ തുടർന്ന് അവർ സമൂഹത്തിൽ ഇസ്ലാമിക പുതിയ പ്രശ്നങ്ങൾക്കുള്ള വിധികളും വിലക്കുകളും വിലക്കുകളുമൊക്കെ ആവിഷ്കരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഘട്ടങ്ങളിലൊന്നും ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ മധുഹബ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ പത്തോ മധുഹബ് അല്ല ഈ സഹാബിമാരിലോ താപികളിലോ ഉള്ള ഈ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നത് അങ്ങുലീ അവർ ധാരാളം പേരുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മധുഹബ് ഉണ്ട് എന്നതാണ് വസ്തുത നമ്മളിവിടെ മധുഹബിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള വിശേഷിച്ചും മഹുരുസുന്നത്വ ജമാത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവരംഗീകരിക്കുന്ന മധുഹബ് പറഞ്ഞത് നാല് മധുഹബാണ് ഹനഫി മാലിക്കി ഷാഫി ഹംബലി അങ്ങനെയാണ് അതിൻ്റെ ക്രമം ഹനഫി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മാലിക്കനെ ആയിരിക്കണം മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് കാരണം മാലിക് റഹ്മാല്ലയാണ് ആദ്യമായിട്ട് ഈ രംഗത്ത് പിന്നെ രംഗത്ത് വരുന്നത് മാലിക്ക് റഹ്മാല്ലായേക്കാൾ അബൂ ഹനീഫ റഹമുള്ളക്ക് പതിനൊന്ന് വയസ്സ് പ്രായം കൂടുമായിരുന്നുവെങ്കിലും വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹം പിന്നീടാണ് കടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ ക്രമം മാലിക്ക് അതുപോലെ ഹനഫി ഷാഫി ഹംബലി ഇങ്ങനെ പോകുന്നതായിരിക്കും ഇത് മാത്രമല്ല വേറെയും ഒരുപാട് മത്ഹബ്ബുകളുണ്ട് സുന്നികളിൽ തന്നെ അതിലൊന്നാണ് ലാഹിരി മധുഹബ് എന്ന് പറയുന്നത് പിന്നെ ഷീകൾ അംഗീകരിക്കുന്ന ജാഫരി മധുഹബ് ഉണ്ട് വേറെയും മധുഹബുകളൊക്കെ ഉണ്ട് അത് കൂടുതലും രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്കതിനെ സംബന്ധിച്ച് വല്ലാതെ ചർച്ച ചെയ്യേണ്ടി വരാത്തത് പക്ഷേ ഈ നാല് മധുഹബുകളും ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സഹാബിമാരിലും താബികളിലും പെട്ട മറ്റ് ആളുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾ മധുഹബ് എന്ന് പറയുമ്പോൾ അതാണല്ലോ അഭിപ്രായമാണ് അഭിപ്രായങ്ങൾ അവർ ഉദ്ധരിക്കുകയും അത് രേഖപ്പെടുത്തുകയും തത് അടിസ്ഥാനത്തിൽ അവർ ഒരു തീരുമാനത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്നതായിട്ട് ധാരാളം നമുക്ക് കാണാൻ കഴിയും ഈ മധുഹബിൻ്റെ ഇമാമുകൾ മറ്റതൊക്കെ ഉപേക്ഷിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ച് അവർ തന്നെയും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ കാലം മുൻ മുമ്പോട്ട് ചൊല്ലുമ്പോറും ചൊല്ലുംതോറും ഉണ്ടാവുന്നൊരു സംഗതിയാണത് അപ്പോൾ ഈ നാല് മധുഹബുകൾ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ പരിമിതമായിട്ട് കാര്യങ്ങൾ കയ്യാളാവനേ പറ്റുള്ളൂ അപ്പോൾ ഈ നാല് മധുഹബുകളുടെ ഇമാമുകൾ അവരുടെ അവരുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന മധുഹബി അഭിപ്രായ ഭിന്നതകളുണ്ടാവുന്നത് ഇവിടെ അഭിപ്രായ ഭിന്നതയും പക്ഷവാതിത്വം മധുഹബി പക്ഷവാതിത്വവും നമ്മൾ രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട് ഈ മധുഹബിയിലെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന വരുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് ഖുർആാനിലെ ഒരു പദം ഇപ്പോൾ ഏത് ഭാഷയിലായിരുന്നാലും ഒരു പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാവാം നാനാർത്ഥ പദ പദം പിന്നെ പ്രയോഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചുരുങ്ങിയത് ഒരു പദത്തിന് ഉള്ള ഒരുപാട് പദങ്ങളുണ്ടാവും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പദങ്ങൾ അർത്ഥങ്ങളുണ്ടാവാം അപ്പോൾ ഖുർആാനിലോ സുന്നത്തിലോ വന്നങ്ങനെയുള്ള പദത്തെ ഏതർത്ഥത്തിൽ പരിഗണിക്കണം എന്നിടത്ത് അഭിപ്രായമെന്നതണ്ടാവാം മധു അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നതിൻ്റെ ഒരു രൂപമാണത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വലിൻ മുത്തല്ലഖാത്തി വൽ മുത്തല്ലാത്തു ഏത്തറബ്ബസിന് ബി അംഫുസി അർബാത്ത ലാസത്ത കുറുയിൻ എന്ന സൂറത്ത് ബക്കറയിൽ വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീകൾ യുദ്ധ ആചരിക്കണേന് ദീക്ഷ ആചരിക്കണതിനെ പറ്റിയുള്ളൊരു പരാമർശമുണ്ട് അവിടെ കുറു എന്നതിൻ്റെ എന്നത് ബഹുവചനമാണ് അതിൻ്റെ ഏകവചനം കുർ എന്നതാണ് കുറു എന്നതിന് ശുദ്ധി എന്നു അർത്ഥം പറയാം ആർത്തവം എന്നു അർത്ഥം പറയാം ഇമാം അബു ഹനീഫറഹമ്മദിനെ ആർത്തവം എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മാള്ളാദിനു ശുദ്ധി എന്ന അർത്ഥം പറയുന്നു അപ്പോൾ ഈ രണ്ട് അർത്ഥവ്യത്യാസം കൊണ്ടുണ്ടാവുന്ന പിന്നെ പ്രശ്നം പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീക്ഷാകാലം കഴിയാൻ ദിവസങ്ങൾ വ്യത്യാസം വരും കുറഞ്ഞ ദിവസങ്ങളെ വരുമല്ലെങ്കിലും അത് സ്ത്രീയെ സംബന്ധിച്ച ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അതേപോലെ തന്നെ ഈ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ജനാപത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരാമർശത്തിൽ കുറ രണ്ട് സ്ഥലത്ത് ഔ ലാമസ്തു മുൻനിസ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ ലാമസ മുലാമസത്ത് ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ് അത് ഇമാൻ ഷാഫിയ പോലുള്ള ആളുകൾ പറയുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗം തൊട്ട് കൊണ്ട് തൊട്ടാലും അതായത് അന്യപുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർ ശരീരത്തിൻ്റെ ഏത് ഭാഗം തൊട്ട് കൊണ്ട് തൊട്ടാലും അതിന് മുലാമസത്ത് എന്ന് പറയുന്ന എന്നാൽ ഇമാ ഹനീഫ പറയുന്നത് മുലാമസത്ത് എന്നത് പിന്നെ ലൈംഗിക ബന്ധത്തിനാണ് അത് പ്രയോഗിക്കുക അപ്പോൾ ഈ രണ്ട് അർത്ഥകൽപ്പന അനുസരിച്ചും ഒരുപാട് മാറ്റങ്ങളുണ്ടാവാം ഇതുപോലെ ഒരുപാട് പിന്നെ പദപ്രയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാരണം മറ്റൊന്ന് സഹാബിമാർ അവരും നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നു അവർക്കും ജീവിക്കണമെങ്കിൽ അധ്വാനിച്ച് പിന്നെ വേണം ജീവിക്കാൻ അതുകൊണ്ട് തന്നെ സദാ നബിസ് അലൈസ്ല്ല്മയുടെ കൂടെ കഴിഞ്ഞുകൂടാന്നുള്ളത് അവർക്ക് സാധ്യമാവുമായിരുന്നില്ല അപ്പോൾ പലരും പല സമയത്താണ് നബിയോട് കൂടെ ഉണ്ടാവുക അപ്പോൾ നബി സലാഹുസ്വല്ലാമ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മനുഷ്യന് വളരെയേറെ സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു ദീനാണ് യുരീതുല്ലാഹു ബിക്കുമുൽ യുസ്ര വലായുരീദ് ബിക്കുമുൽ റ നിങ്ങൾക്ക് സൗകര്യമാണ് അല്ലാതെ പ്രയാസമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് കുറാൻ സൂറത്ത് ബക്കറയിൽ നോമ്പിനെ സംബന്ധിച്ച് പരാമർശം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മായുരീതുഹു അലി അലൈക്കും ഇൻ ഹറജിൻ ഫിദ്ദീൻ ദീനിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കണം എന്നുള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കാരണം മനുഷ്യൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ്റെ അനുഷ്ഠാനങ്ങളിൽ വിശേഷിച്ചും അനുഷ്ഠാനവുമായി ബന്ധപ്പെടുമ്പോൾ അതുപോലെ മറ്റ് നിയമങ്ങളിലുമൊക്കെ ഇത് വരാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് മിസ് അല്ലാം ആദബിൻ ജബൽ അബൂ മുസൽ അഷ്വരി ഈ രണ്ട് സഹാബിമാരെയും യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവരോട് നിർദ്ദേശിച്ചിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് തന്നെയാണ് ബഷീറ വലാ തുനഫിറ യസ്സിറ വലാ നിങ്ങൾ ആളുകൾക്ക് സന്തോഷമാണ് പകരേണ്ടത് അവർ പിന്നെ പ്രയാസപ്പെടുത്ത് അകറ്റല്ല അവർക്ക് വെറുപ്പുണ്ടാക്കുകയല്ല വേണ്ടത് അതുപോലെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം അവർക്ക് ഇടുക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലീസല്ലമാ പലപ്പോഴും പിന്നെ ഒരേ കാര്യം തന്നെ വ്യത്യസ്ത രീതിയിൽ ചെയ്യുകയും അത് ആ സമയത്ത് നബിയോട് കൂടുണ്ടായിരുന്ന സഹാബി അത് കണ്ടു അത് അദ്ദേഹം കണ്ടത് അദ്ദേഹം പിന്നെ മറ്റുള്ളവരോട് തൻ്റെ പിൽക്കാലക്കാരോട് അല്ലെങ്കിൽ തൻ്റെ കൂടുള്ള ആളുകളോട് പറഞ്ഞു മറ്റൊരാൾ കണ്ടത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ സുന്നത്തിൽ പിന്നെ സുന്നത്ത് വിവരിക്കുന്ന ഹദീസിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവാം വ്യത്യസ്തമായിട്ടുള്ള പരാമർശങ്ങൾ അതിൽ ചിലത് കാലികമായിട്ട് തൽക്കാല തൽക്കാലത്തേക്കുള്ള നിയമമാവാം അത് ചിലപ്പോൾ റദ്ദു ചെയ്തെന്ന് വരും പിന്നീട് അതും പലപ്പോഴും സഹാബി മനസ്സിലാക്കണമെന്നോ അറിഞ്ഞുകൊള്ളണം കാരണം അത് അത്ര പ്രശ്നമല്ലാത്തതുകൊണ്ട് നബി അതങ്ങനെ തന്നെ അവരെ പഠിപ്പിച്ചോളണം എന്നും ഇല്ല അതിൻ്റെ ചിലപ്പോൾ അത് നബി എന്നെ വ്യക്തമാക്കും ചിലപ്പോൾ വ്യക്തമാക്കിയില്ലയെന്ന് വരാം വ്യക്തമാക്കിയതിൻ്റെ ഒരു ഉദാഹരണമാണ് നബി സലാഹു നലയിൽ വസ്ല്ലാം ഖബർ സന്ദർശനം ആദ്യം നിരോധിച്ചിരുന്നു പിന്നീട് അത് അനുവദിച്ചപ്പോൾ നബി പറഞ്ഞു കുന്തുൻ ഹായ്ത്തു കുമ്മൻ സിയാറത്തുൽ കുമബോർ അലാ ഫസുറുഹ നിങ്ങൾക്ക് ഞാൻ കബർ സന്ദർശനം നിരോധിച്ചിരുന്നു ഇനി നിങ്ങൾക്കത് സന്ദർശിക്കാം എന്ന് രവി പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉദാഹരണം മറ്റുള്ളതിനും ഉദാഹരണങ്ങൾ ധാരാളം കണ്ടെത്താൻ കഴിയും അപ്പം ഇങ്ങനെയൊക്കെ പിന്നെ രബിയുടെ സുന്നത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാവും ഇത് കണ്ടിട്ടുള്ള സഹാബിമാർ അവർ അവരുടെ കൂടെ ആളുകളോടോ പിൽക്കാലക്കാരോടോ അത് പറയാം ഇനി പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളവും പ്രശ്നമുള്ളത് എന്താണ് നബി സല്ലു സ്വലമയിൽ നിന്ന് ഉദ്ധരിച്ച് വരുന്ന സംഭവങ്ങൾ ഹദീസുകൾ അത് ചിലപ്പോൾ ഈ പരമ്പര തൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ട ഉദ്ധരിച്ച ആളുകളുടെ പരമ്പര മുറിയാതെ കണ്ണി കണ്ണിയായിട്ട് നബിയിലെത്തുന്നതുണ്ടാവാം ചിലത് ഇടക്ക് വെച്ച് മുറിഞ്ഞിട്ടുണ്ടാവാം മുർസൽ എന്നോ മുങ്കോ എന്നൊക്കെ സാങ്കേതികമായി പറയുന്ന ഹദീസുകൾ ഇതിൽ എന്നെ കാണാം അപ്പോൾ ഒരു മുജിത്തഹീദിനെ സംബന്ധിച്ചിടത്തോളം മുജിദ്ഹീദ് എന്ന് പറഞ്ഞാൽ ഖുർഹാൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങൾ ആവിഷ്കരിക്കുന്ന പണ്ഡിതനാണ് മുജിത്തഹീദ് ഫക്കീഹ് എന്നും മുജിത്തഹീദ് എന്നും ഒക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത് അപ്പോൾ ഈ മുജിത്തഹീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്വാസയോഗ്യൻ എന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ അദ്ദേഹത്തിന് ബോധ്യമുള്ള ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞോളെന്ന് അപ്പോൾ ഇമാൻ ഷാഫിയുടെ ഉമ്മ അദ്ദേഹത്തിൻ്റെ റിസാലമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നൊരു സംഗതി ഉണ്ട് അക്ബർ മൻ നസി ബിഹി അല്ലെങ്കിൽ അക്ബർ അനി സിക്കത്തു എന്നൊക്കെയാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് എന്നോട് വിശ്വസ്തനായിട്ടുള്ള ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ആൾ പറഞ്ഞു ഇവിടെ ഇമാൻ ഷാഫി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ എന്ന് പറയുന്നതും പ്രഗത്ഭര് തന്നെയാണ് അപ്പോൾ ഈ ഗുരുക്കന്മാരിൽ എനിക്ക് പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾ പറഞ്ഞ ഈ സംഗതി ചിലപ്പോൾ ഈ നബിയിലേക്ക് കൃത്യമായിട്ട് പരമ്പര മുറിയാതെ മുറിയാതെത്തണമെന്നില്ല അത് ചിലപ്പോൾ മുർച്ചലാവാം അപ്പോൾ ഇങ്ങനെയുള്ളത് വിശ്വാസത്തിൻ്റെ ഇവരുടെ ബോധ്യത്തിൻ്റെ പേരിൽ ഇവർ സ്വീകരിച്ചു എന്ന് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹദീസുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പോൾ മുഹദ്ദീസുകളും ഫുഖഹാക്കളും ഇവർ ഹദീസുകൾ സ്വീകരിച്ചത് രണ്ട് രീതിയിലാണ് മുഹദ്ദീസുകൾ അത് വളരെ കൃത്യമായിട്ട് അതിഥികളുടെ എന്നാ പരമ്പരയിലെ നിവേദക പരമ്പരയിലെ ഓരോ വ്യക്തിയെയും ഏ പിന്നെ മുറിച്ച് എന്നാ പരിശോധിച്ച് കൊള്ളാവുന്നവർ ആര് തള്ളേണ്ടവർ ആര് എന്നൊക്കെ കൃത്യമായിട്ട് നിരൂപിച്ചിട്ടായിരിക്കും അവർ അതീത് സ്വീകരിക്കണതും കൊള്ളണതും തള്ളണമൊക്കെ പുഖഹാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പോയിട്ടില്ല അവർക്ക് വിശ്വാസയോഗ്യരാണെന്ന് ബോധ്യമുള്ളവർ പറഞ്ഞത് അവർ സ്വീകരിച്ചിട്ടുണ്ടാകും അപ്പോൾ മുഹദ്ീസുകൾക്കിടയിലും ഫുഖാക്കൾക്കിടയിലും ഹദീസ് സ്വീകരണത്തിന് ഇങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട് ഇനി മുഹദ്ദീസുകളുടെ ഇടയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മുഹദ്ദീസുകളും ഒരേ ഉപാധി അംഗീകരിക്കുന്നവരല്ല അതിൽ കർക്കശമായിട്ടുള്ള ഉപാധി സ്വീകരിച്ചവരുണ്ട് അയഞ്ഞ നിലപാട് സ്വീകരിച്ചവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹദീസ് സഹീഹും തയീഫും ആക്കണേൽ ഈ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം അവിടെയും സ്വാധീനിക്കാം അപ്പോൾ ഇതൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ഒന്ന് പദങ്ങളുടെ അർത്ഥകൽപ്പനയിൽ രണ്ട് ഹദീത് സ്വീകരണത്തിൽ ഇതിനൊക്കെ വരാം ഇനി വേറൊരു സംഗതി ഉള്ളത് ചിലപ്പോൾ നബി സഹാബി അല്ലെങ്കിൽ താബി നബി സലുസ്വലാമയിൽ നിന്ന് ഉദ്ധരിച്ച് വന്ന ഒരു സംഗതി തന്നെ അത് നബിയോട് ചേർത്ത് പറയാതെ ഒന്നുകിൽ സഹാബിയിൽ ഒതുക്കും അല്ലെങ്കിൽ എന്നെ സ നബിയോട് ചേർത്ത് പറഞ്ഞു എന്ന് വരാം എന്തുകൊണ്ട് നബിയോട് ചേർത്ത് പറയുന്നില്ല എന്ന ചോദ്യത്തിന് പലവരും മറു പറഞ്ഞിട്ടുള്ള മറുപടി അത് നബി സല്ലാഹു വല്ലമയുമായി ബന്ധപ്പെട്ട് പറയുന്നതിനേക്കാൾ അതിന്നാളിൽ പിന്നെ ചുരുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നബി സല്ലാഹു വലൈഹി വസ്ലമ സംഗതി പറഞ്ഞു എന്ന് ഖണ്ഡിതമായി പിന്നെ അറിയാൻ കഴിയാത്ത കാലത്തോളം ഒരു പക്ഷേ നബിയുടെ പേരിൽ കള്ളം പറഞ്ഞു പോയാലോ എന്ന ഒരു ആശങ്കയാണ് ഇതിനെ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതൊരു ആശങ്ക മാത്രമാണ് ബോധപൂർവ നബിയുടെ പേരിൽ കള്ളം പറയുമ്പോൾ അത് കുറ്റകരാവുള്ളൂ പക്ഷേ തൻ്റെ ഗുരുനാഥൻ അത് സഹാബി അല്ലെങ്കിൽ താബി ആയിട്ടുള്ള ആൾ തന്നോട് ഇങ്ങനെ നബിയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഇതാ ഇയാളിൽ ഉദ്ധരിക്കുമ്പോൾ അയാളെ യഥാർത്ഥത്തിൽ കള്ളം പറയണമെന്നില്ല എന്നാൽ പോലും ഒരു സൂക്ഷ്മതയുടെ അല്ലെങ്കിൽ ആശങ്കയുടെ പേരിലാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാണ് അതേപോലെ തന്നെ കാലഘട്ടം എന്നത് പലപ്പോഴും നിയമനിർമ്മാണത്തിൽ പിന്നെ സ്വാധീനം ചെലുത്തുന്നൊരു ഘടകമാണ് പിന്നെ തെളിവുകൾ കിട്ടുന്നത് മറ്റൊരു ഘടകമാണ് ഇമാൻ ഷാഫി റഹ്മോഹ്ലെ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈജിപ്തിൽ വരുന്നതിൻ്റെ മുമ്പ് കണ് എന്നാ പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടുകളും ഈജിപ്തിൽ വന്നതിന് ശേഷം പറഞ്ഞ കാഴ്ചപ്പാടുകളുമുണ്ട് ഷാഫി മധുഹബിൽ ഇത് ജദീദ് ഖദീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈജിപ്തിൽ വരുന്നതിന് മുമ്പുള്ളത് ഖദീം ഈജിപ്തിൽ വന്നതിന് ശേഷമുള്ള പുതിയ അഭിപ്രായങ്ങൾക്ക് കതിയുമെന്ന് പറയും ഇത് മറ്റുള്ള പിന്നെ കാര്യത്തിലും കാര്യത്തിലുമൊക്കെ ഉണ്ട് മാത്രമല്ല ചിലത് ഈ ഒരാൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും മറ്റേ ആൾ പറഞ്ഞിട്ടുണ്ടാവാം കാരണം ഇവരുടെയൊക്കെ ഗുരുനാഥന്മാരിലൂടെ കിട്ടുന്ന അറിവുകൾ വച്ചിട്ടാണ് അവർ പരിശോധിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ മറ്റൊരു കാരണം ഇനിയും വേറെ കാരണമുള്ളത് പിന്നെ പ്രാദേശികമായിട്ട് സഹാബിമാർ അബി സുഖുസ്വല്ലാമ്മയുടെ ശേഷം ഉമർ ഉമ്മർഹാനുവിൻ്റെ ഖിലാഫത്തിന് ശേഷം സഹാബിമാർ പിന്നെ പ്രധാന സഹാബിമാർ പിന്നെ ഇസ്ലാമിക രാട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലും ചേക്കീറ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആളുകളാണ് അവിടെ അവരവരെത്തിപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിൽ നിയമാവിശ്യ നിയമവും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഓരോ പ്രദേശത്തുള്ള ആളുകൾ പഠിക്കുന്നത് തങ്ങളുടെ ഗുരുവായിട്ടുള്ള സഹാബിയിൽ നിന്നാണ് മറ്റേ പിന്നെ പ്രദേശത്തുള്ള ആൾ പഠിക്കണത് അവരുടെ ഗുരുവായിട്ടുള്ള സഹാബിയിൽ നിന്ന് ഇവിടെ അല്പ സ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഉണ്ടാവാം അതീത് ഉദ്ധരിക്കണയിലുണ്ടാവാം അതുപോലെ തന്നെ സ്വന്തം കാഴ്ചപ്പാടുകളിൽ ഉണ്ടാവാം ഇപ്പോൾ കൂഫയിലേക്ക് വരുമ്പോൾ അവിടെ അലി റതി അള്ളാഹു വന്നു അബ്ദുല്ലാഹിബിൻ മുസ്ഹൂദ് റതി വന്നു തുടങ്ങിയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്കാണ് കാഴ്ചപ്പാടുകൾക്കാണ് അവിടെ പ്രാമുഖ്യമുള്ളത് അങ്ങനെയാണ് അബുഹനീഫയുടെയും ഇമാം അബു ഹനീഫയുടെയും ശിഷ്യന്മാരുടെയും കാഴ്ചപ്പാടുകൾ പിന്നെ മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണിത് മദീനയിലാണെങ്കിൽ മദീനക്കാരുടെ പൊതുവായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മദീനയാണല്ലോ അല്ലെ സലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നിയമനിർമ്മാണത്തിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പിന്നെ ഹിജറ ചെയ്ത് വന്നതിൻ്റെ ശേഷമാണ് പ്രധാനമായും നിയമാവിഷ്കാരം നടക്കുന്നത് മക്കയിലെ അടിസ്ഥാന ആദർശങ്ങളുടെ സംബന്ധിച്ചുള്ള പിന്നെ അധ്യാപനമാണ് നടന്നിരുന്നതെങ്കിൽ മദീനയിൽ വന്നതിന് ശേഷമാണ് കാര്യമായി നിയമനിർമ്മാണം നടക്കുന്നത് അപ്പോൾ മദീനക്കാരാണ് നബി നബിസ്വല്ലാമ്മയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമത്തിൻ്റെ കാര്യത്തിൽ അഭിജ്ഞരായിട്ടുള്ള ആളുകൾ എന്നതാണ് മദീനക്കാരുടെ മൊത്തം കാഴ്ചപ്പാട് ഈ ഒരു കാഴ്ചപ്പാടാണ് ഇമാം മാലിക് റഹ് കൈക്കൊണ്ടിട്ടുള്ളത് കൂഫയിലേക്ക് വരുമ്പോൾ അബു ഹനീഫ അല്ലെങ്കിൽ അനഫി മദ്ഹബ് ആരാണല്ലോ ആ ഭാഗത്തുള്ളത് അവർ അലി അബ്ദുല്ലാഹിന് മസൂദ് തുടങ്ങിയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് ഇമാൻ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്ക മദീന കൂഫ ഈജിപ്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പഠി പഠി പഠന സഞ്ചാരത്തിലൂടെയാണ് അദ്ദേഹം പഠിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പല ആളുകളുടെയും കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ നിലക്ക് കുറേ കൂടി ഒരു കാഴ്ചപ്പാട് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പറയാം അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പിന്നെ വ്യത്യസ്ത പിന്നെ ഗുരുക്കന്മാരിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ അവരെ ഇതൊക്കെ സ്വാധീനിക്കും സ്വാഭാവികമായിട്ടും ഈ കാഴ്ചപ്പാടുകളും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളതാണ് പിന്നെ മധുഹബി പക്ഷപാതിത്വം എന്ന് പറയുന്നത് ആ പക്ഷപാതിത്വം പലപ്പോഴും പിന്നെ പണ്ഡിതന്മാരെ പരസ്പരം പണ്ഡിതന്മാരെയും അവരെ പിന്തുടരുന്ന സാധാരണക്കാരെയുമൊക്കെ പരസ്പരം കലഹിക്കാനും മറ്റുമൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് ചരിത്രത്തെ നമ്മൾ വായിച്ചെടുക്കുന്ന സംഗതിയാണ് പണ്ട് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ പണ്ട് ചെയ്തിരുന്നത് അവരെ ഭരണകൂടങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നപ്പോൾ അവർ അതിൽ നിന്ന് അകരാൻ ശ്രമിച്ചെങ്കിൽ പുതിയ തലമുറ ഈ ഇത് കണ്ട് അവർ പാണ്ഡിത്യം നേടി ഗവണ്മെൻറ്റിലെ പിന്നെ അധികാര സ്ഥാ പിന്നെ സോപാനങ്ങളിൽ അല്ല എന്തെങ്കിലുമൊക്കെ ജോലി തൊഴിൽ കിട്ടുമോ എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് സ്വാഭാവികമായിട്ടും പിന്നീട് അവർ ഗവണ്മെൻറ്റിന് അല്ലെ ഭരണകൂടത്തെ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്നിടത്തെത്തി അത് അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള ആ മഹത്വത്തിന് ഇടിവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പിന്നീട് സ്വാഭാവികമായിട്ടും അവർ ഈ വൈജ്ഞാനിക മേഖലയിൽ പ്രാഗല്ഭ്യം നേടുന്നതിന് പകരം പൂർവികരുടെ അഭിപ്രായങ്ങൾക്ക് പിന്നെ വിശദീകരണങ്ങൾ നൽകുന്നിടത്താണ് പിന്നെ അവരെത്തിയത് അങ്ങനെയാണ് മധുഹബ് എന്നെ പക്ഷപാതിത്വവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധുഹബിനോട് ഒട്ടിച്ചേർന്നുള്ള ജീവിതവും ഒക്കെ സമൂഹത്തിൽ എന്നെ അള്ളിപ്പിടിക്കണത് ഈ സംഗതികളൊക്കെ ഇമാം ഓസാലി റഹ്മാല്ല അതുപോലെ ഷാ ഷാ ഒലിജുല്ലാഹിദ് ദഹ്ലഅബി പോലുള്ളവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇമാം ഊസാലിയുടെ ഹിയഅലോമുദ്ദീനും ഷാ ദെഹ്ലബിയുടെ ഹിജത്ത് ഉള്ളാഹിനും ബാലിയുമൊക്കെ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും പിന്നീട് സംഭവിച്ചിട്ടുള്ളത് പിന്നെ വിശേഷിച്ചും ഷാഫി മദ് ഹബിലാണെന്നുള്ളത് പിന്നെ ഇജറ നാനൂറിന് ശേഷം പിന്നീട് ഇജിത്തിഹാദ് പാടില്ല എന്നിടത്താണ് അവരെത്തിപ്പെട്ടത് മാലിക് ഹംബലി കാഴ്ചപ്പാടുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഏത് കാലഘട്ടത്തിലും ഇജ്തിഹാദ് അനിവാര്യമാണ് എന്ന കാഴ്ചപ്പാടുകാരാണ് അവരൊക്കെ അപ്പോൾ ഇത് പിന്നീട് മധുഹബ് തന്നെ പാടില്ല അല്ല ഇജിതിയാ തന്നെ പാടില്ല എന്നിടത്ത് എത്തുകയും അത് ഇജ്മാ ഉണ്ട് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഷാഫി മധുഹബുകാർ എത്തിയിട്ടത് മൊത്തത്തിൽ പറയുമ്പോൾ മധുഹബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായി ഭവിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യന് സഹായകമായി തീരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കോടതികൾ ഒരു കേസിലന്നെ വ്യത്യസ്ത കോടതികൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും അവർ പ്രമാണം മുമ്പിൽ വച്ച് ഭരണഘടനയും അടിസ്ഥാന നിയമങ്ങളും ഒക്കെ മുമ്പിൽ വച്ചിട്ടാണ് അവർക്ക് നിയമം വ്യാഖ്യാനിക്കുന്നത് ഇതാ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മധുഹബ് എന്ന് പറയുന്നതും അതാത് കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഖുർആാനും സുന്നത്തും വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇത് കുറ്റകരമായിട്ടുള്ള സംഗതി അല്ല അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് അത് സമൂഹത്തിന് ഗുണകരവുമാണ് പക്ഷേ അത് ആ ഒരു വിധാനത്തിൽ നിലനിർത്തുന്നതിന് പകരം ഇത് അകൽച്ചക്കുള്ള പിന്നെ ഭിന്നതക്കുള്ള ഒരു കാരണമായിട്ട് സ്വീകരിക്കുകയും തങ്ങളുടേതാണ് ശരി എന്നിടത്തേക്ക് പിന്നെ സമൂഹത്തിലെ പണ്ഡിതന്മാരടക്കം എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിന് യഥാർത്ഥത്തിൽ മധുഹബിൻ്റെ ഇമാമുകൾ ഉത്തരവാദികളുമല്ല അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ അത് തെറ്റാവാൻ സാധ്യത ഉണ്ട് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് അത് ശരിയാവാനും സാധ്യത ഉണ്ടെന്നുള്ള ഇത് മനുഷ്യനെ അടുപ്പിക്കാൻ പോകുന്ന കാരണം മറ്റേയാൾ പറഞ്ഞതിലും ശരിയുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ സ്വന്തത്തെ സംബന്ധിച്ച് പിന്നെയും ചിന്തിക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ് അപ്പോൾ ഇങ്ങനൊരു എന്നാ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിന് യോജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്ത രീതിയിൽ മധുഹബി പക്ഷപാതിത്വവുമായി പോ മുമ്പോട്ട് പോകുമ്പോൾ അത് ശിഥിലെ ശൈഥില്യത്തിന് അകൽച്ചയ്ക്ക് കാരണമാവുകയുള്ളൂ ഇതിൽ യഥാർത്ഥത്തിൽ നാനൂറിന് ശേഷം വിജമായ പാടില്ല എന്ന് പറയുന്നതിന് തെളിവൊന്നുമില്ല അതിൽ യജമായ ഉണ്ട് എന്ന് പിന്നെ ആളുകൾ പറയുന്നത് പോലും തെറ്റായിട്ടുള്ള ഒരു സംഗതിയാണ് ഇജമായ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹീദുകളുടെ ഏകോപിച്ച അഭിപ്രായത്തിൽ നിന്നാണ് ഇവിടെ മുജിത്തഹീദുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് മുക്കല്ലിദുകളാണ് പറഞ്ഞത് മുക്കല്ലിദുകളുടെ അഭിപ്രായത്തിന് പ്രസക്തി ഇല്ല എന്നതാണ് ജമുൽ ജവാമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൊത്തത്തിൽ മധുഹബ് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഗുണകരമായി വർത്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ശൈഥില്യത്തിന് പിന്നെ കാരണമായി കൂട അത് നമ്മൾ സമൂഹം മൊത്തത്തിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ട് കൈയാളേണ്ട ഒരു കാര്യവും കൂടിയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതാഹു സുബാനുഹുമോ താര ഈ സമൂഹത്തിന് നല്ല ഒരു മനസ്സും ഐക്യത്തിൻ്റെതായിട്ടുള്ള വഴി സ്വീകരിക്കാനുള്ള തൗഫീഖൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ